ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ളോഗ്. ഇന്ന് ഞാനിവിടെ നമുക്ക് പത്തിരിക്കും നൂൽപുട്ടിനും എല്ലാം കഴിക്കാൻ പറ്റിയ തേങ്ങ വറുത്തരച്ച നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ഞാനിവിടെ സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇവയെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം ഞാനിവിടെ രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ ഉരുളൻകിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്, പൊട്ടാറ്റോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് തേങ്ങ വറുക്കാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് ഒരു കപ്പ് തേങ്ങയാണ്. തേങ്ങ ഞാനതുപോലെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ പെട്ടെന്ന് വഴഞ്ഞു വന്നോളും. ഇനി നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പെരഞ്ചീരകം ഇവ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മളെടുക്കുന്ന തേങ്ങയുടെയും തേങ്ങയുടെ അളവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചൂടുവെള്ളം വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വരുന്ന മുമ്പ് നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്കിത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.